വെൽക്കം ടു മൂവി ബ്രാൻഡ്. 2022 എന്ന വർഷം വിട പറഞ്ഞു പോകുമ്പോൾ 2023 എന്ന പുതുവർഷത്തെ പുതിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയാണ് മിക്കവരും വരവേറ്റത്. തങ്ങളുടെ ഈ വർഷം എങ്ങനെയായിരിക്കുമെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. ഇതോടെ പലതരത്തിലുള്ള പ്രവചനങ്ങളുമായി നിരവധി ആളുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ പ്രമുഖരുടെ പുതുവർഷ ഭാവി പ്രവചനങ്ങളാണ് കൂടുതലും ശ്രദ്ധ നേടുന്നത്. ഇപ്പോഴത്തെ ഇത്തരത്തിൽ പ്രമുഖരായ കുറച്ച് ആളുകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന ചില പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള അഹോരോത്രാനന്ദ എന്ന തോമസ് മഹാദേവൻജി. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയും പിണറായി വിജയനും അടക്കമുള്ള രാഷ്ട്രീയക്കാരും മോഹൻലാൽ, ദിലീപ് മമ്മൂട്ടി എന്ന് തുടങ്ങിയ സിനിമക്കാരുൾപ്പെടെയുള്ളവരെ കുറിച്ചുള്ള പ്രവചനമാണ് സ്വാമി നടത്തുന്നത്. ഇത് വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത്. സ്വാമിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മോഹൻലാലിന്റെ സർവ്വ നിയന്ത്രണവും ഭാര്യയുടെ കയ്യിലാണ്. മോഹൻലാൽ ചലിക്കണമെങ്കിൽ ഈ ഭാര്യ പറയണം. മോഹൻലാൽ മന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ദൈവവും വിളക്കും സാക്ഷിയാക്കി പറയുന്ന കാര്യമാണ്. ബിജെപിയുടെ കൂടെ ആയിരിക്കും അദ്ദേഹം നിൽക്കുക, അല്ലാതെ പിണറായിയുടെ കൂടെ നിന്നാൽ ഈ ജന്മത്തിൽ വിജയിക്കില്ലെന്നും ജ്യോതിഷി പറയുന്നു. 2023 ജനുവരി 17 കഴിഞ്ഞ 7.5 വർഷത്തേക്ക് മോഹൻലാൽ സൂക്ഷിക്കണം. അദ്ദേഹത്തിന് നേരെ ചതിയുണ്ട്. മോഹൻലാലിന്റെ കൂടെ നടക്കുന്നവർ തന്നെയായിരിക്കും ഈ ചതിക്ക് പിന്നിൽ. വണ്ടി ഇടിച്ചു കൊല്ലാനും പടക്കം പൊട്ടിക്കാനുമുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ എന്നെ തെറു പറഞ്ഞിരുന്നു. ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഉത്രാടം നക്ഷത്രത്തിലെ മകരക്കൂറുകാരനാണ്. 8 മഹാഭാഗ്യവും ദൈവാനുഗ്രഹവും നിറഞ്ഞ മഞ്ജു ഇരിക്കുമ്പോഴാണ് കാവ്യ വിവാഹം കഴിക്കുന്നത്. കാവ്യയ്ക്ക് ഭർത്തൃയോഗമില്ല. അവരെ ഉപേക്ഷിച്ചാൽ മാത്രമേ ദിലീപിന് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അദ്ദേഹം വീഴുമെന്നും അഭിപ്രായപ്പെടുന്നു. 2.5 കൊല്ലവും ശനി ധനുരാശിയിൽ നിന്നപ്പോഴാണ് ദിലീപിന് 86 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇപ്പോൾ തലയ്ക്ക് മുകളിലാണ് ആ ശനി നിൽക്കുന്നത്. എന്നാൽ 2023 ജനുവരി 17 കഴിഞ്ഞാൽ നേരെ നാക്കിൽ, അതായത് ശനി വരും. അത് നുണയെ പറയത്തുള്ളൂ, പിന്നെ അകത്ത് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മമ്മൂട്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടകശനി തീരുന്നു. KB ഗണേഷ് കുമാറിന്റെയും കണ്ടകശനി തീരും. എന്നാൽ ഇവരൊക്കെ സന്താനങ്ങൾ കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കും. രേവതി നക്ഷത്രമായ ജഗതി വീണ്ടും സജീവമാണെങ്കിൽ ചില ശാപങ്ങൾ തീർക്കണം. ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ശാപം അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന മറ്റൊരാൾ PC ജോർജ് ആണ്. ഭരണം എപ്പോൾ മറിയുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ക്രിസ്ത്യാനിയായ അദ്ദേഹത്തിന്റെ കൂടെ ഏതോ ജ്യോതിഷിയുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇത് പറയാൻ സാധിക്കും. ജനുവരി കഴിഞ്ഞാൽ ഭരണം മറിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഏകദേശം ശരിയാണ്. കൊറോണയേക്കാൾ വലിയ കാര്യമാണ് വരാൻ പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസ് നടക്കുമ്പോഴും ദിലീപ് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം കയറിയിറങ്ങി നടക്കുന്ന തിരക്കിലായിരുന്നു. ഒടുക്കം എല്ലാ കേസുകളിൽ നിന്നും രക്ഷിക്കുന്ന ജഡ്ജി അമ്മാവിനും മുന്നിൽ ദിലീപ് എത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ദിലീപിന് പേഴ്സണലായി ഒരു ജോത്സ്യം തന്നെ ഉണ്ടെന്നാണ് പലരും പറഞ്ഞു നടക്കുന്നത്. അത്രയേറെ ദൈവവിശ്വാസിയാണ് ദിലീപ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഫെബ്രുവരിയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാനിരിക്കെ വമ്പൻ പ്രോജക്ടുകളുമായാണ് ദിലീപ് 2023 വരവേൽക്കുന്നത്. തന്റെ കഷ്ടകാലമെല്ലാം 2023 അവസാനിക്കുമെന്നാണ് ദിലീപിന്റെ വിശ്വാസമെന്നും കണിയാൻ കവിടി നിർത്തി പറഞ്ഞുവെന്നുമെല്ലാമാണ് ഇപ്പോൾ ചിലരുടെ കമന്റ്. ഇതിനിടെ പണ്ടൊരു ജ്യോതിഷി ദിലീപിന്റെ സമയം മോശമാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ കാവ്യമാധവന്റേത് നല്ല സമയമാണെന്നും പറഞ്ഞിരുന്നതും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. രണ്ടുപേർക്കും സമയം മോശമായിരുന്ന കാലത്താണ് ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. എന്നാൽ അവിടുന്ന് ദിലീപിന്റെ സാഹചര്യം മാറി. 45 വയസ്സിന് ശേഷം അദ്ദേഹത്തിന് മോശം സമയമാണ്. അതിജീവിതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ദശാകാലങ്ങളിൽ ചില അപകാരങ്ങൾ വരുമ്പോൾ 2-3 മാസം അവർക്ക് പ്രയാസങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള സ്ഥിതിയാണ് കാണുന്നത്. എങ്കിലും ദശാകാലവും ബാക്കിയുള്ള കാര്യവും വെച്ച് നോക്കുമ്പോൾ ജ്യോതിഷ ശാസ്ത്രപ്രകാരം നല്ല സമയമാണ് അവർക്ക് കടന്നു വരുന്നതെന്നും ഒരു ജ്യോതിഷി പ്രവചിച്ചിരുന്നു.